ഇരുവഴിഞ്ഞു പുഴയിൽ നിർണായക ശല്യം രൂക്ഷമായതോടെ പിടികൂടാൻ വനംവകുപ്പ് രംഗത്തെത്തി ഇതിന്റെ ഭാഗമായി തീരത്ത് കെണി സ്ഥാപിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി പേർക്ക് നിർണായാക്രമണത്തിൽ പരിക്കേറ്റിരുന്നു ഇരുവഴിഞ്ഞു പുഴയിലെ അതിരൂക്ഷമായ നിർണായക ശല്യത്തെ തുടർന്നാണ് നിർണായകളെ പിടികൂടാൻ വനംവകുപ്പിൻ്റെ നേതൃത്വത്തിൽ പുഴ തീരത്ത് വീണ്ടും കെണി സ്ഥാപിച്ചത് കൊടിയത്തൂർ പഞ്ചായത്തിലെ വെസ്റ്റ് കൊടിയത്തൂർ അമ്പലക്കണ്ടി കടവിലാണ് കെണി സ്ഥാപിച്ചത് കഴിഞ്ഞ ദിവസം ഈ കടവിൽ വെച്ച് വയോധികന് നിർണായകയുടെ കടിയേറ്റ് പരിക്കേറ്റിരുന്നു ഒരാഴ്ചയ്ക്കിടെ സമീപ കടവുകളിൽ നിന്നായി വെസ്റ്റ് കൊടിയത്തൂരിലെ മൂന്ന് പേർക്കാണ് കടിയേറ്റത് പുഴയുടെ മറുകരയായ ചാത്തമംഗലം പഞ്ചായത്തിലെ പാഴൂരിലും കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥികൾ ഉൾപ്പെടെ മൂന്നുപേർക്ക് കടിയേറ്റിയിരുന്നു സംഭവത്തെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇരുവഴിഞ്ഞു പുഴയിലെ വെസ്റ്റ് കൊടിയത്തൂരിലെ അമ്പലക്കണ്ണി കടവിൽ പരിശോധനയും നടത്തിയിരുന്നു പുഴ തീരവും പരിസരവും സംഘം പരിശോധന നടത്തിയെങ്കിലും നിർണായകളെ കണ്ടെത്താനായില്ല തുടർന്ന് നിർണായക പിടികൂടാനുള്ള കെണി പ്രദേശവാസികളെ ഏൽപ്പിക്കുകയായിരുന്നു താമരശ്ശേരി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ജഗദീഷ് കുമാർ ആർ ആർ ടി അംഗങ്ങളായ അബ്ദുൽ നാസർ അബ്ദുൽ കരീം ഷഫീർ എന്നിവരടങ്ങിയ സംഘമാണ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയത് വെള്ളിയാഴ്ച വൈകിട്ട് മണിയോടെ നാട്ടുകാരായ അബ്ദുറഹീം കുന്നത്ത് ഹാരിസ് അമ്പലക്കണ്ടി തൊട്ടിമ്മൽ അബ്ദുല്ലാഹി എന്നിവരുടെ നേതൃത്വത്തിലാണ് കെണി സ്ഥാപിച്ചത് കഴിഞ്ഞ വർഷം മെയ് മാസത്തിലും വനവകുപ്പിന്റെ നേതൃത്വത്തിൽ കൂട് സ്ഥാപിച്ചിരുന്നെങ്കിലും നിർണായകളെ പിടികൂടാനായിരുന്നില്ല ആഴ്ചകൾ പിന്നിട്ടിട്ടും നിർണായക കണിയിൽ കുടുങ്ങാതായതോടെ വനംവകുപ്പ് കൂട് തിരിച്ചെടുക്കുകയായിരുന്നു സി പ്രാദേശിക വാർത്ത മുഖം